ഇറ്റലിയിലെ ലക്വിലയിൽ സ്ഥിതി ചെയ്യുന്ന ബസലിക്ക ദേവാലയത്തിന്റെ കവാടം 700 വർഷങ്ങൾക്ക് ശേഷം തുറക്കുന്ന ആദ്യത്തെ സഭാ തലവനായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി. ഓഗസ്റ്റ് 28 ഞായറാഴ്ചയാണ് ഏറെ ശ്രദ്ധ നേടിയ ചടങ്ങ് നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കവാടം തുറന്നതോടുകൂടി 1294 സെലസ്റ്റൈൻ അഞ്ചാമൻ മാർപ്പാപ്പ തുടങ്ങിവെച്ച ആഘോഷ ചടങ്ങുകൾക്കാണ് ഔദ്യോഗിക തുടക്കമായത്. വിശുദ്ധ കവാടം തുറക്കുന്നതിനൊപ്പം പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ത്രികാല പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പത്രോസിന്റെ പിൻഗാമിയുടെ പദവിയിലേക്ക് എത്തിയതിന് 5 മാസത്തിനു ശേഷം 1294 December 13 സ്ഥാനത്യാഗം ചെയ്ത സെലസ്റ്റീൻ അഞ്ചാമൻ മാർപ്പാപ്പയെ ലക്വിലയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. സ്ഥാനത്യാഗം ചെയ്യുന്നതിന് മുൻപ് Benedict 16 മാർപ്പാപ്പ സെലസ്റ്റീൻ അഞ്ചാമൻ മാർപ്പാപ്പയുടെ ശവകുടീരം സന്ദർശിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഈ സന്ദർശനം പാപ്പ സ്ഥാനത്യാഗം ചെയ്യുമോ എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനും കാരണമായിട്ടുണ്ട്.